ഹലോ എവറിവൺ, വെൽക്കം ബാക്ക്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ റൈസ് വെറൈറ്റിയാണ്, പാലക് റൈസ് ആണ്, അഥവാ പാലക് ഖിച്ചടി. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സവാള, ഒരു ഇഞ്ചി, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക് വളരെ ഫൈൻ ആയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്കിത് ചോപ്പ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അതിന് നമുക്ക് ആദ്യം പ്രഷർ കുക്ക് ചെയ്യാനുള്ളത് എന്താ നോക്കാം. അപ്പൊ പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ബാസ്മതി റൈസ്, അതായത് നമ്മുടെ ബിരിയാണി റൈസ്, ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കപ്പ് അരിക്ക് അര കപ്പ് പരിപ്പ് എന്ന അളവിൽ വേണം എടുക്കാം. അപ്പൊ പരിപ്പ് നമുക്ക് രണ്ടെണ്ണം പരിപ്പ് എടുക്കാം. ഒന്നി നമ്മുടെ ആ മൂങ്കാലിന്റെ, അതായത് പച്ചപ്പയറിന്റെ അവിടച്ച ആ മൂങ്കാല് എന്ന് പറയുന്ന ആ പരിപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പ് എടുക്കാം. ഞാനിപ്പോ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പൊ ഒരു കപ്പ് അരിക്ക് അര കപ്പ് പരിപ്പ് ആ അളവിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരല്പം മഞ്ഞളും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അരിയുടെയും പരിപ്പിന്റെയും ഇരട്ടിയിലധികം വെള്ളം വേണം എടുക്കാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ നന്നായിട്ട് ഞാനൊരു 2-3 വിസിലോളം വെച്ചിട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്ത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പാലക് ചീര, അതായത് ചീര എടുത്ത് നന്നായിട്ട് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ പ്യൂരി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്പിനാച്ച് റൈസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്പിനാച്ച് റൈസിനായിട്ട് ഞാനൊരു കടായിലേക്ക് ആദ്യം കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ നമ്മുടെ സാധാരണ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 ഇഞ്ച് പട്ടയും ഒരു 2-3 ഏലക്കയും ഞാനിത് പൊളിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ബേ ലീഫും നമ്മുടെ ഉണങ്ങിയ നമ്മുടെ സാധാരണ ചുവന്ന മുളക് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ റെസിപ്പീസിന്റെ റിട്ടേൺ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളിയിലെയും ആ മിക്സ് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്യൂറിയാക്കി വെച്ചേക്കുന്ന പാലക് ചീരയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. കാരണം നമ്മൾ പാലക് ചീര വേവിച്ചിട്ടല്ല ഈ പ്യൂറിയാക്കിയിരിക്കുന്നത്, പച്ചയോടെ തന്നെ പ്യൂറിയാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഈ ടൈമിൽ കിടന്ന് നന്നായിട്ട് കുക്കാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഈ ചീരയുടെ പ്യൂറി ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കാം. ഇപ്പൊ ചീരയുടെ മിക്സിന്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ചോറിന്റെയും പരിപ്പിന്റെയും മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലക് ചീരയുടെ ഖിച്ചടി അഥവാ സ്പിനാച്ച് റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മസ്റ്റായ റെസിപ്പിയാണിത്. ഉറപ്പായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോ അതുവരെ ഇനി വേറൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് അറ്റ് വിമൻസ് കോർണർ.